ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1994 റിലീസ് ചെയ്ത മമ്മൂട്ടി ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങളാണ്. 94 മമ്മൂട്ടി എന്ന അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം അസൂയാവഹമായ ഉന്നതിയിലേക്ക് കുതിച്ചു കയറി നിൽക്കുന്ന കാഴ്ചയാണ് സമ്മാനിച്ചത്. രണ്ടാമത്തെ തവണയും ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം കരസ്ഥമാക്കിയ മമ്മൂട്ടിയുടെ വിധേയനും പൊന്തന്മാടയും റിലീസ് ചെയ്തത് 94. ആകെ 6 ചിത്രങ്ങളാണ് 94 മമ്മൂട്ടിയുടേതായി പുറത്തു വന്നത്. ജനുവരി 27 റിലീസ് ചെയ്ത വിധേയനായിരുന്നു മമ്മൂട്ടിയുടേതായി പുറത്തു വന്ന 94 ആദ്യ ചിത്രം. മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം സമ്മാനിച്ച ഈ ചിത്രം അടൂർ ഗോപാലകൃഷ്ണനാണ് സംവിധാനം ചെയ്തത്. ഭാസ്കര പട്ടേർ എന്ന അതിഗംഭീരമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് മമ്മൂട്ടി വിധേയനിൽ തിളങ്ങിയത്. അഭിനയത്തിൽ മമ്മൂട്ടി തിളങ്ങിയെങ്കിലും ബോക്സ് ഓഫീസിൽ വിധേയൻ കാര്യമായ ചലനം ഉണ്ടാക്കിയില്ല. അവാർഡ് ചിത്രങ്ങളോട് കേരളത്തിലെ പ്രേക്ഷകർക്ക് പൊതുവേ വിമുഖതയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചിത്രം സാമ്പത്തികമായി വലിയ വിജയം കൊയ്തില്ല. ഫെബ്രുവരിയിൽ മമ്മൂട്ടിക്ക് ചിത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്തതായി റിലീസ് ചെയ്ത മമ്മൂട്ടി ചിത്രം മാർച്ച് 10 റിലീസ് ചെയ്ത പൊന്തൻമാടയാണ്. TV ചന്ദ്രൻ സംവിധാനം ചെയ്ത പൊന്തൻമാടയും മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം നേടുന്നതിനുള്ള വഴിയൊരുക്കി. മമ്മൂട്ടിയുടെ മാട എന്ന കഥാപാത്രം അഭിനയ മികവിൻ്റെ പൂർണ്ണതയായിരുന്നു. ഈ ചിത്രവും അവാർഡിൻ്റെ ലേബലിൽ വന്ന ചിത്രമായത് കാരണം പ്രേക്ഷകർ ഏറ്റെടുത്തില്ല. ചിത്രം സാമ്പത്തികമായി പരാജയമായിരുന്നു. ബോളിവുഡ് താരമായ നസറുദ്ദീൻ ഷായും പൊന്തൻമാടയിൽ അതിശക്തമായൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ മമ്മൂട്ടിക്ക് ചിത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് 94 ആദ്യ പകുതിയിൽ മമ്മൂട്ടിക്ക് കൊമേഴ്ഷ്യൽ സിനിമകളൊന്നും റിലീസ് ചെയ്തിരുന്നില്ല. മമ്മൂട്ടിയുടെ 94 ആദ്യ കൊമേഴ്ഷ്യൽ ചിത്രം ജൂലൈ 14 റിലീസ് ചെയ്ത വിഷ്ണു ആയിരുന്നു. P ശ്രീകുമാർ സംവിധാനം ചെയ്ത വിഷ്ണു മുദ്ര ആർട്സാണ് നിർമ്മിച്ചത്. മമ്മൂട്ടിയുടെ താരത്തിളക്കത്തിന് അനുയോജ്യമായ കഥാപാത്രമായിരുന്നിട്ടുകൂടി വിഷ്ണു വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. അവതരണത്തിലെ പാളിച്ച ചിത്രത്തിന് വിനയായി. ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാതെ വിഷ്ണു തിയേറ്ററുകൾ വിടുന്ന കാഴ്ചയാണ് 94 ജൂലൈയിൽ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. 94 ഓഗസ്റ്റിൽ മമ്മൂട്ടിക്ക് ചിത്രമൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത ചിത്രം സെപ്റ്റംബർ 16 റിലീസ് ചെയ്ത സൈന്യമായിരുന്നു. ഓണത്തിനോടനുബന്ധിച്ച് ജോഷി, SN സ്വാമി, ഷിബു ചക്രവർത്തി ടീമിൻ്റെ സൈന്യം ഗംഭീര ഇനീഷ്യലായിരുന്നു നേടിയിരുന്നത്. ജോഷിയുടെ ബിഗ് ബഡ്ജറ്റ് മൾട്ടിസ്റ്റാർ ചിത്രം പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ ഓണത്തിന് റിലീസ് ചെയ്തത്. മമ്മൂട്ടിയുടെ താരപരിവേഷവും സ്റ്റൈലും ജോഷിയുടെ കൃത്യതയാർന്ന സംവിധാനവും ഇന്ത്യൻ വ്യോമസേനയിലെ അത്യപൂർവമായ കാഴ്ചകളും നമ്മൾക്ക് സമ്മാനിച്ച സൈന്യം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാക്കി മാറ്റാൻ കഴിയാത്തത് കാമ്പുള്ള പ്രമേയത്തിൻ്റെ അഭാവം കൊണ്ട് മാത്രമാണ്. എന്നിരുന്നാലും സൈന്യം മമ്മൂട്ടിയുടെ ഹിറ്റ് ഫിലിമുകളിൽ ഒന്നാണ്. 1994 ആദ്യത്തെ ഹിറ്റായിരുന്നു സൈന്യം. എവർഷൈൻ ആൻഡ് അംബു ഫിലിംസാണ് സൈന്യം നിർമ്മിച്ചത്. സൈന്യത്തിന് ശേഷം മമ്മൂട്ടിയുടേതായി പുറത്തു വന്ന അടുത്ത ചിത്രമാണ് 94 ഒക്ടോബർ 21 റിലീസ് ചെയ്ത സാഗരം സാക്ഷി. CB മലയിൽ ലോഹിതദാസ് ടീമിൻ്റെ സാഗരം സാക്ഷി വളരെയധികം പ്രതീക്ഷയോടെ തിയേറ്ററുകളിലിറങ്ങിയ ചിത്രമായിരുന്നു. ഒരു സൂപ്പർ ഹിറ്റിന് വേണ്ട എല്ലാ ചേരുവകൾ ഉണ്ടായിരുന്നിട്ട് കൂടി ചിത്രം ഹിറ്റ് ലെവൽ മാത്രമേ എത്തിയുള്ളൂ. തിയേറ്ററുകളിൽ വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ട ഈ ചിത്രം അതർഹിക്കുന്ന വിജയം നേടിയില്ലെന്നത് വളരെ നിർഭാഗ്യകരമാണ്. പരാജയപ്പെടുന്ന നായകൻ്റെ കഥാപാത്രം സാഗര സാക്ഷി എന്ന ചിത്രത്തെ ഹിറ്റ് ലെവലിൽ മാത്രമേ എത്തിച്ചുള്ളൂ. വാഴക്കുളി ഫിലിംസിൻ്റെ ബാനറിൽ ഔസേപ്പച്ചനായിരുന്നു ചിത്രം നിർമ്മിച്ചത്. നവംബറിൽ മമ്മൂട്ടിക്ക് ചിത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തൊണ്ണൂറ്റിനാലിലെ മമ്മൂട്ടിയുടെ അവസാനത്തെ ചിത്രം ക്രിസ്മസിന് റിലീസ് ചെയ്ത സുഹൃതമായിരുന്നു.
ചന്ദ്രകാന്ത് ഫിലിംസിൻ്റെ ബാനറിൽ ഹരികുമാർ സംവിധാനം ചെയ്ത ചിത്രം എം ടി വാസുദേവൻ നായരായിരുന്നു രചിച്ചത്. മമ്മൂട്ടിയുടെ രവിശങ്കർ എന്ന കഥാപാത്രം അഭിനയ ജീവിതത്തിലെ ഒരു പൊൻതൂവൽ തന്നെയായിരുന്നു. എന്നിരുന്നാലും സുഹൃതം സാമ്പത്തികമായി വൻ വിജയം കൊയ്തില്ല. മമ്മൂട്ടിയുടെ ആവറേജ് വിജയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു സുഹൃതവും. ആകെ സമ്മറി നോക്കുകയാണെങ്കിൽ 94 റിലീസ് ചെയ്ത 6 ചിത്രങ്ങളിൽ 6 ചിത്രവും വ്യത്യസ്ത സംവിധായകനായിരുന്നു സംവിധാനം ചെയ്തത്. ഇതിൽ തന്നെ 2 ചിത്രങ്ങൾ ഹിറ്റ് സ്റ്റാറ്റസ് നേടി, 1 ചിത്രം ആവറേജും 3 ചിത്രങ്ങൾ പരാജയവുമായിരുന്നു. ഇത്രയുമാണ് 94 റിലീസ് ചെയ്ത മമ്മൂട്ടി ചിത്രങ്ങളെക്കുറിച്ച് പറയുവാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വേറൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.